എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മെയിലുകളിൽ എപ്പോഴും വരുന്ന സബ്ജക്റ്റുകൾ പ്രണയവും സൗഹൃദങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കും വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് റിക്വസ്റ്റ് വരാറ്. അപ്പം എനിക്ക് മെയിലുകൾ വന്നത് മുഴുവൻ വായിച്ചു തീർന്നിട്ടില്ല, എന്നാലും വായിച്ചെടുത്തോളം വീണ്ടും റിക്വസ്റ്റ് ചെയ്തത് നമുക്ക് ആവശ്യം, നമ്മുടെ ജീവിതത്തിൽ ആവശ്യം നമുക്ക് ഇതുപോലത്തെ സബ്ജക്റ്റാണ്, അത് കേൾക്കാനും കാണാനാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും ലൈഫ് പാളിച്ചകൾ പറ്റുന്ന ജീവിതത്തിലാണ്, ബാക്കി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സക്സസ്സിലെത്തുന്നുണ്ട്. നമ്മൾ പറയും എനിക്ക് നാളെ ഡോക്ടറാകണം, എഞ്ചിനീയറാകണം, സിനിമാ നടനാകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി വേണം, എൻ്റെ കുടുംബം നന്നാക്കണം, അല്ലെങ്കിൽ എനിക്കൊരു നല്ല വീട് വെക്കണം, കാറ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് കറക്റ്റ് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലെത്തുന്നുണ്ട് അല്ലേ. പക്ഷേ നല്ലൊരു ജീവിതം വേണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന കയ്യിൽ വിരലെണ്ണാൻ പറ്റുന്ന അത്ര ആൾക്കാരെ ഉണ്ടാവും. എനിക്ക് ഈശ്വര എനിക്ക് നല്ലൊരു കുടുംബം ഉണ്ടാകണം, എൻ്റെ കുടുംബം നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ഭൂരിപക്ഷ ആളും കുടുംബത്തിൽ പരാജയം അനുഭവിച്ചവരായിരിക്കും. അമ്പലങ്ങളിൽ പോയിട്ടൊക്കെ പ്രാർത്ഥിക്കും ഈശ്വര എൻ്റെ കുടുംബം ഇനിയെങ്കിലും. പക്ഷെ നമ്മൾ ഒരിക്കലും പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ലൈഫിലൊന്നും നമ്മൾ ഒരിക്കലും ദൈവത്തെ പ്രാർത്ഥിക്കില്ല. നമ്മൾ പറയുന്നത് നല്ലൊരു ജോലി വേണം, നല്ലൊരു കാണാൻ കൊള്ളാവുന്ന ഒരു പയ്യനെ കല്യാണം കഴിക്കണം, ചിലപ്പം അല്ലെങ്കിൽ നല്ലൊരു വീടും പരിസരമൊക്കെ ആവണം, അല്ലെങ്കിൽ കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി പഠിക്കണം, അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യണം, പുറത്തുള്ള ഒരാളെ കല്യാണം, അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും നല്ലൊരു കുടുംബ ജീവിതം, നല്ലൊരു ഭാര്യ, നല്ലൊരു ഭർത്താവ്, നല്ല കുറച്ച് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയൊന്നും ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടോ പ്രാർത്ഥിക്കാണ്ടോ നല്ല കാര്യമില്ല, നമുക്ക് ഓരോന്ന് വിളിച്ചിട്ടുണ്ടാകും, അത് മാത്രമേ നമ്മുടെ മുന്നിലുണ്ടാവും. പക്ഷെ നമുക്ക് ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമുക്കിനി ആലോചിക്കേണ്ടത്. അല്ലാതെ ഏറ്റുപിടിയുള്ള തീരുമാനങ്ങളല്ല നമുക്ക് ആവശ്യം. നമുക്ക് ഉചിതമായ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എപ്പോഴും ബുദ്ധി ഉപയോഗിക്കേണ്ട സമയം എപ്പോഴെന്നറിയോ, നമ്മൾ എടുത്തു ചാടും പെടാം, എടുത്തു ചാടിയതിന് ശേഷം പാളിച്ചകൾ പറ്റുമ്പോഴാണ്. ഇനി എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കണം നല്ല ബുദ്ധിപരമായ തീരുമാനം എന്ന് പറയുന്നത്. എന്നിട്ട് അധികം ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ എന്താ ചെയ്യേണ്ടത്. ആദ്യം ഞാൻ പറഞ്ഞത് നല്ല റിലേഷൻഷിപ്പ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക, എന്നിട്ട് വേണം അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. നമ്മൾ മാത്രം നല്ല ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയാൽ മാത്രം പോരാ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എങ്ങനെയാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. അത് ഏത് തരത്തിലുള്ളതാണെന്നും കൂടി അറിയണം. ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പ്രണയിക്കാൻ പോകരുത്, പ്രണയമാണ് എന്നിട്ട് ഫ്രണ്ടാന്ന് പറഞ്ഞ് നടക്കരുത്, ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സമയം, നമ്മളെപ്പോഴും നമുക്കൊരു തിരിച്ചു കിട്ടാത്ത കുറച്ച് കാര്യങ്ങളിലൊന്ന് സമയമാണ്. സമയം ഒരിക്കലും തിരിച്ചില്ല. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി സമയം ചിലവാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ റിലേഷൻഷിപ്പ് എന്തിനാണ്, അതിനെക്കൊണ്ട് നമുക്ക് എന്താണ് കാര്യം. ചുമ്മാ സമയം പോക്കാനും ഫോൺ വിളിക്കാനും നൈറ്റിൽ ചാറ്റ് ചെയ്യാനൊക്കെ ഒരാളെ കിട്ടേണ്ടിട്ട് ആണെങ്കിൽ നമുക്ക് ടൈം പാസ് എന്ന് പറയാം. അതിന് ഇതിന് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും സിൻസിയർ ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നല്ല ഒരു റിലേഷൻഷിപ്പ് ആയാൽ അതിനെ കൊണ്ടുപോകാൻ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാണ് അത് സക്സസ് ആകുക. മനസ്സിലാക്കണം, പരസ്പരം മനസ്സിലാക്കി കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി പെരുമാറുന്ന ആൾക്കാരാണ് രക്ഷപ്പെടുക. കാരണം നമ്മൾ ഒരാൾ മാത്രം, അതാണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ട് കൈ അടിച്ചാൽ മാത്രമേ ശബ്ദം വരൂ. അപ്പോൾ ഒരാൾ മാത്രം സത്യസന്ധനും എല്ലാ കാര്യം മനസ്സിലാക്കുന്ന വ്യക്തിയായാൽ മാത്രം പോരെ, രണ്ട് പേരും അതുപോലെ ആയാൽ മാത്രമേ അത് സ്ട്രോങ് ആവൂ. അത് നമുക്ക് വളരെ കുറവാണ് ഇന്ന് നമുക്കത് സംഭവിക്കാൻ. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാർ, ഞാൻ മനസ്സിലാക്കിയത്. കുറഞ്ഞ ആൾക്കാർ നല്ല രീതിയിൽ ഒരു ഈക്വാലിറ്റിയിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പം മറ്റൊരു കാര്യം, നമുക്ക് നല്ലൊരു കേൾവിക്കാരാകാൻ പറ്റുക. ഞാനിപ്പം എനിക്ക് നല്ലൊരു കേൾവിക്കാരനാകാൻ പറ്റുക, അല്ലെങ്കിൽ മറ്റൊരാളോട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് നല്ലൊരു കേൾവിക്കാരിയായി മാറാൻ പറ്റുക. നമ്മൾ പറയുന്നതിനെ സമയമെടുത്ത് കേട്ട് അതിൽ നല്ല നല്ല തീരുമാനങ്ങൾ, ഉത്തരങ്ങൾ തരിക, നല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ നല്ല സക്സസ് മാത്രമല്ല സംഭവിക്കുക, എപ്പോഴും വിഷമങ്ങളും പ്രശ്നങ്ങളും സംഭവിച്ചേക്കാം. ആ സമയത്തും നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ കേൾക്കാനും പറയാനും അത് മനസ്സിലാക്കി കൂടെ നിൽക്കാനുള്ള ഒരാൾ, അതാണ് നമുക്ക് ആവശ്യം ജീവിതത്തിൽ. എപ്പോഴും നമുക്ക് പരാജയം സംഭവിക്കുന്ന അവിടെയാണ്. നമ്മുടെ ജീവിതത്തിൽ ബാക്കിയെല്ലാം നമുക്കുണ്ട്, നല്ല വീട്, കാറ്, നല്ല ജോലി, നല്ല കാണാൻ ഭംഗിയുള്ള ഭാര്യ, ഭർത്താവ് എല്ലാം ഉണ്ടാകും. പക്ഷെ നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധമുള്ള ഒരു വ്യക്തി കിട്ടുകയെന്ന് വെച്ചാൽ ഭാഗ്യമാണ്. പിന്നെ അത് നമുക്ക് പലർക്കും, അതിപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമുക്ക് ലൈഫ് എന്ന് വെച്ചാൽ എല്ലാം ഉണ്ടാകും, എരിവും പുളിപ്പും അതും ഒക്കെ ഉണ്ടാകും, അത് ജീവിതമാണ്. നമ്മളെന്ത് ചെയ്യണം, അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ എരിവുള്ള കറികളിൽ പഞ്ചസാര ഇടുന്ന ഉണ്ട്, ചില കറികളിലൊക്കെ ഉണ്ട് പഞ്ചസാര ഇട്ട് എരിവ് കുറക്കുന്നതാണ്. ഇതേപോലെ നമ്മൾ പെരുമാറണം. നമ്മൾ അവിടെയാണ് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു 20% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് സത്യം. തീരുമാനം എടുക്കുന്നെന്താ, നമ്മൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനെ ആഘോഷിക്കുകയാണ് ചെയ്യാറ്. സാധാരണ നമുക്കൊരു വിഷമം പറയുകയാണ്, നമ്മുടെ എന്തെങ്കിലും ജീവിതത്തിൽ വലിയ പ്രശ്നം വരുമ്പോൾ അതിനെ ആഘോഷിക്കുകയാണ് നമ്മൾ ചെയ്യാറ്. നമ്മൾ അടുത്ത ആൾക്കാരോടൊക്കെ പറഞ്ഞ്, അവരോട് പറഞ്ഞ്, ഇവരോട് പറഞ്ഞത് വലിയ സംഭവമാക്കി മാറ്റി. അങ്ങനെയല്ല, നമ്മൾ ആദ്യം നമ്മുടെ ഇവിടെ കൊടുക്കണം, ഇവിടെ നിന്ന് എന്ത് തീരുമാനം എടുക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യാൻ എന്താ പറയുക, വളരെ
കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ജീവിതത്തിന്റെ കാര്യത്തിലാണ്. മറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ശ്രദ്ധയാണ്. നമ്മൾ ഒരു ഫോം ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറുത്ത മഷിപ്പെന്നാണോ ചുവന്ന മഷിപ്പെന്നാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ നോക്കിയതിന് ശേഷം അക്ഷര തെറ്റില്ലാതെ എഴുതുന്ന ആ ഷാർപ്നെസ് നമ്മൾ ഒരിക്കലും ലൈഫിൽ കാണിക്കുന്നില്ല എന്നാണ് സത്യം. ജീവിതത്തിലെ അടിത്തറ എന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കുക, നല്ലൊരു കേൾവിക്കാരനാവുക, ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോ പറയാം. ഇത് ഒരുപാട് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അത് മാത്രമല്ല നമുക്ക് നിങ്ങളുടെ റെസ്പോൺസ് അറിയണം. റെസ്പോൺസ് അല്ല ചുമ്മാ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് ഈ വീഡിയോ തുടങ്ങിയത്. ഇനി തുടങ്ങണോ ഇനി മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പം എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഇനി അടുത്ത സബ്ജക്റ്റുകൾ എൻ്റെ മെയിലേക്ക് അയക്കുക. soorajsunmotivation@gmail.com എന്ന മെയിലിലേക്ക് നിങ്ങളുടെ സബ്ജക്റ്റുകൾ അയക്കുക, നിങ്ങൾക്ക് ആവശ്യമായ സബ്ജക്റ്റുകൾ അയക്കുക. തീർച്ചയായിട്ടും ആ സബ്ജക്റ്റുകൾ വായിച്ച് അതിന് നല്ല ഒരു തീരുമാനം പോലെ അല്ലെങ്കിൽ അതിനുചിതമായ തീരുമാനങ്ങൾ പോലുള്ള മാക്സിമം എൻ്റെ തോന്നലിലുള്ള വീഡിയോസ്, ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ഒരിക്കലും ഞാൻ ബുക്കുകൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ലൈഫിന് ചുറ്റുമുള്ള എക്സ്പീരിയൻസുകൾ അറിവുകൾ തോന്നിയതാണ് ഈ പറയുന്നത്. ഒരിക്കലും സത്യസന്ധമായിട്ടുള്ള ഞാൻ കണ്ടുപിടിച്ച ഒരു വലിയ സത്യമൊന്നുമല്ല, എൻ്റെ തോന്നലുകളാണ്. എൻ്റെ തോന്നലുകൾ എത്രത്തോളം ശരിയെന്ന് എനിക്കറിയില്ല. ഒരിക്കലും ആരും ഫോളോ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വഴി സ്വീകരിക്കുക. പക്ഷേ ഇത് വേണമെങ്കിൽ ഇതും ഒരു നമ്മൾ പറയില്ല ഒരു വാഹനം വാങ്ങിച്ച് ഒരു വർഷം ഓടിച്ച ആളുടെ എക്സ്പീരിയൻസ് പോലെ നിങ്ങളും കരുതിയാൽ മതി. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.